الحمد لله الصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين سورة المائدة مُبَتِّي أَتْتَ مُبَتِّي أُمْبَدُ نَعَبَّدُ سُوْتَّنْغَلَانِ نَعَمْ بَدِكُنُدُ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والسارق والسارقة فقطعوا أيديهما جزاء بما كسبا نكالا من الله والله عزيز حكيم فمن تاب من بعد ظلمه وأصلح فإن الله يتوب عليه إن الله غفور رحيم ألم تعلم أن الله له ملك السماوات والأرض يعذب من يشاء ويغفر لمن يشاء والله على كل شيء قدير والسارق والسارقة موشتكنوانم موشتكنوانم فقطعوا أيديهما أور رند پيرودهيم كايغل ننغل مرچغلائيكا ജസ അംബിമ കസബ അവർ പ്രവർത്തിച്ചതിനുള്ള പല പ്രതിഫലമാണത്. ലഖ നകാലം മിനല്ലാഹ് അല്ലാഹുവിൽ നിന്നുള്ള മാതൃകാപരമായ ശിക്ഷയും. വല്ലാഹു അസീസുൻ ഹക്കീം അല്ലാഹു പ്രതാപവാനും യുക്തിമാനുമാകുന്നു. ഫമൻ താബ മിൻ ബഅദി ളുൽമിഹി എന്നാൽ അക്രമം ചെയ്ത ശേഷം ആരെങ്കിലും പശ്ചാത്തപിക്കുകയും വസുലഹ നന്നാവുകയും ചെയ്താൽ ഫ ഇന്നല്ലാഹ യതൂബു അലൈഹി അല്ലാഹു അവന്റെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ്. ഇന്നല്ലാഹ ഗഫൂറു റഹീം അല്ലാഹു ഏറെ പൊറുക്കുന്നവനും ദയാപരനുമാകുന്നു. അലം തഅലം അന്നല്ലാഹ ലഹു മുൽക്കു സമാവാതി വൽ അർദ് നിനക്ക് അറിഞ്ഞുകൂടയോ ആകാശഭൂമികളുടെ ആധിപത്യം അള്ളാഹുവിനാണെന്ന്. യുഅദ്ദിബു മൻ യശാ അവൻ ഇച്ഛിക്കുന്നവരെ അവൻ ശിക്ഷിക്കുന്നു. വയഗ്ഫിറു ലിമൻ യശാ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുക്കുകയും ചെയ്യുന്നു. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലാഹു എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാകുന്നു. വസ്സാരിഖു വസ്സാരിഖത്തു ഫഖ്തഉ ഐദിയഹുമ മോഷ്ടിക്കുന്നവനും മോഷ്ടിക്കുന്നവളും അവർ രണ്ടുപേരുടെയും കൈകളെ നിങ്ങൾ മുറിച്ചു കളയുക. സറഖ എന്ന വാക്കിന്റെ കർത്തൃ നാമമാണ് സാരിഖ്. അതിന്റെ സ്ത്രീലിംഗ രൂപമാണ് സാരിഖത്ത്. ഇവർ രണ്ടുപേരുടെയും കൈകളെ മുറിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പൊ എന്ത് മോഷ്ടിച്ചാൽ, എത്ര മോഷ്ടിച്ചാൽ, ഇതൊക്കെ ഇതിന്റെ ചർച്ചകളിൽ തഫ്സീറുകളിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനുഷ്യനൊരു നിസ്സാരമായ വസ്തു, പട്ടിണി കാരണം ഭക്ഷണ വസ്തു അല്ലെങ്കിൽ ഭക്ഷണം വാങ്ങുന്നതിന് ആവശ്യമായ കാര്യം അവൻ മോഷ്ടിച്ചാൽ അതിനെ അവന്റെ കൈ വെട്ടേണ്ടതുണ്ടോ? ഒരു പഴം മോഷ്ടിച്ചു എന്നുള്ളതിന് കൈമുറിക്കേണ്ടതുണ്ടോ? ഇത്തരത്തിലുള്ള ചർച്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇതൊക്കെ, ഈ ചർച്ചകളൊക്കെ സംക്ഷേപിച്ചുകൊണ്ട് പല പണ്ഡിതന്മാരും പറയുന്നത് ഏകദേശം ഒരു 10 ദിവസത്തേക്ക് ആവശ്യമായ, 10 ദിവസത്തെ വീട്ടുചെലവിനാവശ്യമായ വസ്തുക്കൾ അതവൻ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിലേ അവന്റെ കൈ വെട്ടേണ്ടതുള്ളൂ. അത് മാത്രമല്ല, അവൻ പട്ടിണിക്കാരനാകാൻ പാടില്ല. പട്ടിണി മാറ്റുന്നതിന് അവൻ മോഷ്ടിച്ചാൽ കരച്ഛേദമില്ല. അതുപോലെ തന്നെ ഭക്ഷണ വസ്തുക്കൾ മോഷ്ടിച്ചാൽ, പഴം പച്ചക്കറി ഇനങ്ങളൊന്നും മോഷ്ടിച്ചാൽ കരച്ഛേദമില്ല. അലഞ്ഞു തിരിയുന്ന, തിരിഞ്ഞു നടക്കുന്ന മൃഗങ്ങൾ, അതിന് യഥാർത്ഥത്തിൽ ഉടമകളുണ്ടെങ്കിലും അത് മോഷ്ടിച്ചാൽ കരച്ഛേദമില്ല. യാതൊരു നിയന്ത്രണവുമില്ലാതെ, യാതൊരു ശ്രദ്ധയുമില്ലാതെ അവിടെയും ഇവിടെയും ഒക്കെ പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങളോ മൃഗങ്ങളെയോ മോഷ്ടിച്ചു കൊണ്ടുപോയാൽ കരച്ഛേദമില്ല. ഇതൊക്കെ പണ്ഡിതന്മാർ വളരെ വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പൊ പട്ടിണിയില്ലാത്ത ഒരവസ്ഥയിൽ, അതൊക്കെ ഇസ്ലാമിക വ്യവസ്ഥയിൽ പരിഹരിക്കപ്പെടേണ്ടതാണ് പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെ. അപ്പൊ മോഷ്ടിക്കേണ്ട ഒരു സാഹചര്യവും ഇല്ലാത്ത സാഹചര്യത്തിൽ, ഒരവസ്ഥയും ഇല്ലാതെ, മോഷ്ടിക്കേണ്ട ഒരു ആവശ്യവുമില്ലാത്ത സാഹചര്യത്തിൽ ഭദ്രമായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന വസ്തു മോഷ്ടിക്കാൻ തന്നെ ഒരുത്തം തീരുമാനിച്ചാൽ അവന് വളരെ കഠിനമായ ശിക്ഷ കൊടുക്കണം. കാരണം മനുഷ്യന്റെ ജീവൻ പോലെ തന്നെ പവിത്രമാണ് അവന്റെ സമ്പത്തും. നമ്മൾ 33-ാമത്തെ ആയത്തിൽ പഠിച്ചിട്ടുണ്ട്, മനുഷ്യന്റെ ജീവൻ വളരെ പവിത്രമാണ്. അതിനെ ഹനിക്കുകയോ അതിന് സമാധാനപരമായ ജീവിതത്തിന് സാധ്യമാകാത്ത വിധം വിധ്വംസക പ്രവർത്തനങ്ങളിൽ, നശീകരണ പ്രവണതകളിൽ ഏർപ്പെടുകയോ ചെയ്താൽ അവരെ കർശനമായി ശിക്ഷിക്കണം എന്ന് നമ്മൾ പഠിച്ചു. അതിലേക്ക് ചേർത്തുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിനെയും മനസ്സിലാക്കേണ്ടത്. അപ്പോ കൈകൾ മുറിക്കുക, അത്രയും മുറിക്കേണ്ട വിധത്തിലുള്ള മോഷണമാണ് നടന്നിരിക്കുന്നതെങ്കിൽ അവന് പട്ടിണിയില്ലാത്തവനായിരിക്കണം,
അതേപോലെ തന്നെ മോഷണ വസ്തു ഭദ്രമായി സൂക്ഷിക്കപ്പെട്ടതായിരിക്കണം, മോഷ്ടിക്കേണ്ട ഒരു ആവശ്യവും ഇല്ലാത്ത സന്ദർഭത്തിൽ അവൻ ചെയ്തതായിരിക്കണം. അങ്ങനെ വരുമ്പോൾ അവന്റെ കൈ മണിബന്ധത്തിന്റെ അവിടെ വെച്ച് മുറിച്ചു കളയണം, രണ്ട് കൈകളും എന്നല്ല ഒരു കൈയുടെ മണിബന്ധം. പിന്നെയും മോഷ്ടിക്കുമ്പോഴാണ് പിന്നെ ബാക്കി പിന്നെ മുറിക്കാൻ പാടില്ല എന്നും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവനെ തടവ് ശിക്ഷ പോലെയുള്ള ശിക്ഷകൾക്ക് വിധേയമാക്കണം. അപ്പൊ വസാരിക്ക് വസാരിക്കത്ത് ഫക്കത്താഴു ഐദിയഹുമ മോഷ്ടിക്കുന്നവനും മോഷ്ടിക്കുന്നവളും അവരുടെ രണ്ടുപേരുടെയും കൈകൾ മുറിക്കുക. ഇത് വളരെയധികം തെറ്റിദ്ധരിക്കപ്പെടുകയും ഒരുപാട് എതിർ പ്രചരണങ്ങൾ നടത്തപ്പെടുകയും ചെയ്തിട്ടുള്ള ഇസ്ലാമിലെ ശിക്ഷാവാചകങ്ങളിൽ ഒന്നാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഈ കൈവെട്ടുന്നു കാൽവെട്ടുന്നു, ഇസ്ലാമിക വ്യവസ്ഥ വന്നാൽ അതാണ് ആകെ നടക്കുക എന്നുള്ള വിധത്തിൽ. എന്നാൽ ഇതൊക്കെ ഇസ്ലാമിക വ്യവസ്ഥയുടെ മനുഷ്യന്റെ ദാരിദ്ര്യമില്ലായ്മ ചെയ്തതിനു ശേഷം മനുഷ്യനിൽ മനുഷ്യവർഗത്തിൽ തന്റെ പ്രജകളിൽ ഇസ്ലാമിക വ്യവസ്ഥക്ക് കീഴിലുള്ള പ്രജകളിൽ കാരുണ്യവും നീതിയും നടപ്പാക്കിയതിനു ശേഷം വരുന്ന സംഗതികളാണ്. ജസാ അംബിമ കസബ അവരുടെ പ്രതിഫല അവരുടെ പ്രവർത്തനത്തിനുള്ള ഫലമാണിത്, ജസ ആണത്. കാരണം മോഷ്ടിക്കേണ്ട ഒരു ആവശ്യവുമില്ല, മനുഷ്യന്റെ സ്വൈര ജീവിതവും സമാധാനവും നശിപ്പിക്കുകയാണ് അവൻ ചെയ്യുന്നത്. ഇങ്ങനെ മാതൃകാപരമായ ഒരു ശിക്ഷയെങ്കിലും ഒരു നാട്ടിൽ ഒരിക്കൽ നടപ്പാക്കപ്പെട്ടാൽ പിന്നെ ആ നാട്ടിൽ നടക്കുന്ന മോഷണം തന്നെ ആ സ്വഭാവം തന്നെ മനുഷ്യങ്ങളിൽ നിന്ന് എടുത്തുപോകും എന്നുള്ളതാണ് വസ്തുത. നക്കാലമീനുള്ള അള്ളാഹുവിൽ നിന്നുള്ള പാഠം പഠിപ്പിക്കുന്ന ശിക്ഷ അതാണ്, അത് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മാതൃകാപരമായ ശിക്ഷ ലഭിക്കാത്തതാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള മോഷണത്തിനൊക്കെ കാരണമാകുന്നത്. മോഷണ ശ്രമം പലപ്പോഴും കൊലപാതകത്തിൽ കലാശിക്കാറുണ്ട് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രവണതകളുടെ മൂട് മുറിക്കുകയാണ്, മുരടറുക്കുകയാണ് ഇവിടെ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല. നക്കാലമീനുള്ളാഹ് അള്ളാഹുവിന്റെ ശിക്ഷയാണ്, അള്ളാഹുവിൽ നിന്നുള്ള പാഠം പഠിപ്പിക്കുന്ന മാതൃകാപരമായ ശിക്ഷ നക്കാലം. അല്ലാഹു അസീസുൻ ഹക്കീം, അല്ലാഹു പ്രതാപവാനും യുക്തിമാനുമാകുന്നു. ഫമൻ താബ മിൻ ബഅദി ളുൽമിഹി ഈ അക്രമമൊക്കെ ചെയ്തതിനു ശേഷം, ഇങ്ങനെ മോഷണം നടത്തിയതിനു ശേഷം, ഒരുപക്ഷെ പിടിക്കപ്പെട്ട് ശിക്ഷിക്കപ്പെട്ടതിനു ശേഷം അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടുന്നതിന്റെ മുമ്പ് അവൻ തൗബ ചെയ്താൽ, അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങിയാൽ, വഅസ്ലഹ അവൻ നന്നായി തീരുകയും ചെയ്താൽ, ശേഷമുള്ള ജീവിതം ഭാവി ജീവിതം ഉത്തമമാക്കി തീർക്കുകയും ചെയ്താൽ, അള്ളാഹു അവന്റെ തൗബ സ്വീകരിച്ചേക്കും. എന്നാൽ എന്ന് വെച്ച് തെളിവുണ്ടാവുകയോ അവൻ മോഷണം സമ്മതിക്കുകയോ ചെയ്താൽ ഇസ്ലാമിക ഭരണകൂടം അവനെ ശിക്ഷിക്കുകയില്ല എന്നതിനർത്ഥമില്ല, അള്ളാഹു അവന്റെ തൗബ സ്വീകരിച്ചേക്കും എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഫമൻ താബ മിൻ ബഅദി ളുൽമിഹി ആരെങ്കിലും താൻ അക്രമം ചെയ്തതിനു ശേഷം അഥവാ മോഷണം നടത്തിയതിനു ശേഷം പിൽക്കാല ജീവിതം നന്നാക്കി തീർക്കുകയും അവൻ ചെയ്ത പ്രവൃത്തിയിൽ അവൻ ഖേദം തോന്നുകയും അവൻ ഉത്തമമായ ജീവിതം നയിക്കുകയും ചെയ്താൽ, അള്ളാഹു അവന്റെ തൗബ സ്വീകരിക്കും. അള്ളാഹു ഏറെ പൊറുക്കുന്നവനും ദയാഭരനുമാകുന്നു, റഹീം കരുണാനിധിയുമാകുന്നു. അലം തഅലം നിനക്കറിയില്ലയോ, ഭൂമികളുടെ ആധിപത്യം അള്ളാഹുവിനാകുന്നു എന്ന് നിനക്കറിയില്ലയോ, അത് ഞാൻ വിശദീകരിക്കേണ്ടതില്ല. ഈ സൂറയിൽ തന്നെ നമ്മൾ 17-18 സൂക്തങ്ങളുടെ അവസാനം നമ്മളത് പറഞ്ഞിട്ടുണ്ട്. അലം തഅലം അന്ന അല്ലാഹു ലഹു മുൽക്കു സമാവാതി വല്ലർദ് ആകാശങ്ങളുടെയും ഭൂമിയുടെയും അധികാരം ആധിപത്യം അള്ളാഹുവിനാകുന്നു. ചില സ്ഥലങ്ങളിൽ വലില്ലാഹി മുൽക്കു സമാവാതി വല്ലർദ് വമ ബൈനഹുമ അത് രണ്ടിന്റെയും ഇടയിലുള്ളതിന്റെയും. അപ്പോ മനുഷ്യരുടെ മുഴുവൻ ആധിപത്യവും അധികാരവും അള്ളാഹുവിനാകുന്നു, ആകാശഭൂമികളുടെയും അവയിലുള്ള സകലതിന്റെയും എന്ന് പല സ്ഥലത്തും അള്ളാഹു തആല ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഉദ്ദേശിക്കുന്നവരെ അവൻ ശിക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ ശിക്ഷാർഹരായിട്ടുള്ളവരെ ശിക്ഷിക്കുന്നു. പാപമോചനത്തിന് അർഹതയുള്ള അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുക്കുന്നു. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പറഞ്ഞാൽ അതാണ്, പാപമോചനത്തിന് അർഹതയുള്ള ആളുകൾക്ക് അവൻ പുറത്തു കൊടുക്കുന്നു. ഇത് നമ്മൾ സൂറത്തു അൽബക്കറയുടെ അവസാനം 284-ാമത്തെ ആയത്തിൽ അവിടെയും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അവിടെ ഒന്ന് വായിച്ചു നോക്കുക. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാകുന്നു. അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഇത് ആൾക്കാരെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടല്ല, സമൂഹത്തിന്റെ ഭദ്രമായ സമാധാനപരമായ ജീവിതത്തിന് അനിവാര്യമാണിത് എന്നത് മനസ്സിലാക്കിയാൽ ശിക്ഷകളൊന്നും കഠിനമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ ഞാൻ ഒരിക്കൽ കൂടെ അർത്ഥം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വസാരിഖു വസാരിഖത്തു ഫഖ്തഅഉ ഐദിയഹുമ മോഷ്ടിക്കുന്നവന്റെയും മോഷ്ടിക്കുന്നവളുടെയും കൈകൾ നിങ്ങൾ മുറിക്കുക. ഇസ്ലാമിക വ്യവസ്ഥ നിലനിൽക്കുന്ന ഭരണകൂടത്തോടാണ് ഈ പറയുന്നത്, വ്യക്തികളോടും സംഘങ്ങളോടും സംഘടനകളോടും ഒന്നുമല്ല. അവരുടെ രണ്ടുപേരുടെയും മോഷ്ടിക്കുന്നവന്റെയും മോഷ്ടിക്കുന്നവളുടെയും കൈകൾ നിങ്ങൾ മുറിക്കുക.
ജസ അംബിമ കസബ, അവർ നേടിയതിന്റെ ഫലമാണത്. നക്കാലം മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള പാഠം പഠിപ്പിക്കുന്ന മാതൃകാപരമായ ശിക്ഷയും. നക്കാൽ, അള്ളാഹു അസീസും ഹക്കീം, അള്ളാഹു അജയ്യനും അഭിജ്ഞനുമാകുന്നു, അഥവാ അള്ളാഹു പ്രതാപവാനും യുക്തിമാനുമാകുന്നു. ഫമൻ താബ മിൻ ബഅദി ഉൽമിഹി, ഇത്തരം അക്രമമായ നിലപാടിനു ശേഷം ആരെങ്കിലും തൗബ ചെയ്താൽ, വസ്ലഹ, പിൽക്കാല ജീവിതം നന്നാക്കുകയും ചെയ്താൽ, നന്നായി ജീവിക്കുകയും ചെയ്താൽ, ഫഇന്ന അല്ലാഹ യതൂബു അലൈഹി, അള്ളാഹു അവന്റെ തൗബ സ്വീകരിക്കും. ഇന്ന അല്ലാഹ ഗഫൂറു റഹീം, അള്ളാഹു ഏറെ പൊറുക്കുന്നവരും കരുണാനിധിയുമാകുന്നു. അലം തഅലം, നിനക്കറിയില്ലയോ, അന്നല്ലാഹു ലഹു മുൽക്കു സമാവാതി വൽ അർള്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും അധികാരം അള്ളാഹുവിനാകുന്നു. യുഅദ്ദിബു മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർ അവൻ ശിക്ഷിക്കുന്നു. വയഗ്ഫിറു ലിമൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുക്കുന്നു. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാകുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് മുഅ്മിനുകളായി മുത്തഖികളായി ജീവിച്ച് മരിക്കുന്ന ഭാഗ്യവാന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.